നമ്മൾ പഠിക്കുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ലീനിയറിറ്റി പ്രോപ്പർട്ടിയാണ്. അതായത് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, എഫ് ഓഫ് ടി എന്നൊരു ഫംഗ്ഷനുണ്ട്, ജി ഓഫ് ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്. ആ രണ്ട് ഫംഗ്ഷൻസിൻ്റെ കൂടെ ഓരോ കോൺസ്റ്റൻസും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞതും ബി എന്ന് പറഞ്ഞതും ഓരോ കോൺസ്റ്റൻസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ജി ഇൻറ്റു ബി ഇൻറ്റു ജി ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ലീനിയറിറ്റി പ്രോപ്പർട്ടി വഴി പറയുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എ എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്, ആ കോൺസ്റ്റൻ്റെ അങ്ങ് പുറത്തെടുക്കുക, എന്നിട്ട് എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. മനസ്സിലായോ? എ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി പ്ലസ് പിന്നെ ഈ പ്ലസ് അതുപോലെ എഴുതി അതിനുശേഷം ബി. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബി ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻസ് എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും ആയിരുന്നു. ആ രണ്ട് ഫംഗ്ഷൻസിൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണോ? വേണ്ട, അത് നമ്മൾ പുറത്തെടുത്താൽ മതി, എന്നിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ലീനിയറിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടി നമുക്ക് ഫെമിലിയർ ആണ്. അതായത് ഇൻ്റഗ്രേഷൻ ഡിഫറൻസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിത് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് കോൺസ്റ്റൻ്റ് നമ്മൾ മാറ്റി പുറത്തെടുത്തിട്ട് ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ നോക്കിക്കോളൂ. 2t + 8 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ എഴുതാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 2t + 8 എന്ന് എഴുതാം അല്ലേ. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ആ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നോക്കുകയും 2 എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 2 ഇങ്ങനെ പുറത്തെടുക്കാം. 2 × ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എഴുതി. ഇനി ബാക്കി എന്തുകൊണ്ട്? പ്ലസ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അടുത്ത എന്താണ്? 8 ആണ്. 8 എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 8 പുറത്തെടുക്കാം. 8 × ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്തുകൊണ്ടാകും? ബാക്കി എന്തുകൊണ്ട്? 8 ഇങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ എന്തുകൊണ്ട്? 1 ഉണ്ട് അല്ലേ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇനി നമുക്ക് ചെയ്യാവുന്നതുള്ളൂ അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം റിസൾട്ട്സ് ഒക്കെ പഠിച്ചായിരുന്നു, സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പഠിച്ചായിരുന്നു. അത് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ നോക്കുകയും 2 × ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചായിരുന്നു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്ന് പറഞ്ഞത് 1/s² ആണെന്ന് പഠിച്ചല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 1/s² എന്ന് എഴുതാം. പ്ലസ് 8 × ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 നമ്മൾ എന്താണ് പഠിച്ചത്? 1 ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരുന്നു? 1/s ആണ് അല്ലേ. അപ്പോൾ 8 × 1/s, അതായത് 2/s² + 8/s ആണ് എന്തിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം? 2t + 8 ലാപ്ലേസ് ട്രാൻസ്ഫോം. എളുപ്പമായിരുന്നു അല്ലേ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. a − bt² ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഒക്കെ നമുക്ക് അറിയാവോ? ഇല്ല. നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് പഠിച്ചത്. tയുടെ എന്താണ്, t² എന്താണ്, e⁻¹ വന്നാൽ എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് ഫോംസാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാവുന്ന ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാമല്ലേ a − b² എന്ന ഒരു ഇക്വേഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്തായിരുന്നു a − b² a² − 2ab + b² ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ആ നമ്മുടെ ഈ ഒരു ഫോമിലെ ഈ ഒരു a − bt² എന്നൊരു ഫംഗ്ഷനെ നമുക്ക് സോൾവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫോമിലേക്ക് ആക്കി മാറ്റാം അല്ലേ. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കിക്കുകയും. ആ a² − 2ab + b² ആണ് അല്ലേ. നോക്കിക്കേ, a² ഫസ്റ്റ് ഫംഗ്ഷൻ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ നമ്മൾ a² − 2 × ab, അതായത് a എന്ന് പറയുന്ന ഇതാണ്, b എന്ന് പറയുന്ന സെക്കൻഡ് ടേമാണ്. a എന്ന് പറയുന്ന ഫസ്റ്റ് ടേമും ഇവിടെ a എന്ന് പറയുന്ന ഫസ്റ്റ് ടേമും b എന്ന് പറയുന്ന സെക്കൻഡ് ടേമുമാണ്. അപ്പോൾ 2 × ab, അതായത് 2 × a × b എന്ന് പറയുന്നത് എന്താണ്? ആ ഈ ഒരു സെക്കൻഡ് ടേമാണ് അല്ലേ. bt + b² അതായത് സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ, അതായത് bt² ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഇത് ഇതിനോട് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് a − bt² എന്ന് പറഞ്ഞ ഇതിനോട് ഈക്വൽ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈ ഒരു ഫംഗ്ഷനോട് ഈക്വൽ ആണ് അല്ലേ. നമുക്ക് എഴുതാം a² − 2ab t + b² എന്നെഴുതാം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ടീമിലേക്കും ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് അപ്ലൈ ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് a² − ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 2ab t + ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് b² t² അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നോക്കി, ഇനി
എയും ബി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ടിയിലാണ് നമ്മുടെ ഫംഗ്ഷൻ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഈ എ സ്ക്വയറിനെ ഇങ്ങ് പുറത്തെടുക്കുക. എ സ്ക്വയർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൺ മൈനസ്, ഇവിടെ ടു എ ബി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ടു എ ബി ഇൻറ്റു ബാക്കി എന്തുകൊണ്ട് ടി ഉണ്ട് അല്ലേ, ടു എ ബി ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി പ്ലസ് അത് ഫംഗ്ഷൻ ബി സ്ക്വയർ ടി സ്ക്വയർ ആണ്. അതിൽ ബി സ്ക്വയർ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആണ്. എയും ബി ഒക്കെ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബി സ്ക്വയറിനെ ഇങ്ങ് പുറത്തെടുത്തിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ കൊടുക്കുന്നു. ഇനി നോക്കിക്കേ, നമുക്ക് എ സ്ക്വയർ ഇൻറ്റു വണ്ണിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ പഠിച്ചത് എന്താണ്, വൺ ബൈ എസ് ആണ്. അപ്പോൾ എ ഇൻറ്റു വൺ ബൈ എസ് മൈനസ് ടു എ ബി ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്താണ് പഠിച്ചിട്ടുണ്ട്, വൺ ബൈ എസ് സ്ക്വയർ ആണെന്ന് പഠിച്ചത് അല്ലേ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നു, പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നത്, ടു ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ടു ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെയാണ്, എ സ്ക്വയർ ബൈ എസ് മൈനസ് ടു എ ബി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ടു ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് ആണ് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, കോസ് സ്ക്വയർ എയ്റ്റി. നമ്മൾ കോസ് എയ്റ്റിയുടെ ഒക്കെ ഇക്വേഷൻ പഠിച്ചായിരുന്നു അല്ലേ, ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ പഠിച്ചായിരുന്നു. പക്ഷേ നമുക്ക് കോസ് സ്ക്വയർ എയ്റ്റീൻ്റെ അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്കറിയാവുന്ന ഒരു ഫംഗ്ഷനാക്കി മാറ്റണം. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഫംഗ്ഷനെ നമുക്കറിയാവുന്ന ടേംസിലൊക്കെ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിയിലൊക്കെ നമ്മൾ കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഓർത്തെടുക്കാം എങ്ങനെയാണ്, കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് വൺ പ്ലസ് കോസ് ടു തീറ്റ ഡിവൈഡഡ് ബൈ ടു ആണ്. ഇതുപോലെ മറ്റൊരു ഫംഗ്ഷനുണ്ട്, അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചോളൂ. സയൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് വൺ മൈനസ് കോസ് ടു തീറ്റ ഡിവൈഡഡ് ബൈ ടു ആണ്. രണ്ട് ഇക്വേഷനും ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ, ഓർത്തെടുത്തോളൂ കേട്ടോ. കാരണം വേറെ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, കോസ് സ്ക്വയർ എയ്റ്റി ആണ് നമുക്ക് നമ്മളുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം, വൺ പ്ലസ് കോസ് ടു തീറ്റ ഡിവൈഡഡ് ബൈ ടു എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ തീറ്റയാണ്, ഇവിടെ തീറ്റയ്ക്ക് പകരം എന്താണുള്ളത്, തീറ്റയ്ക്ക് പകരം എയ്റ്റി ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇവിടുത്തെ ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. കോസ് സ്ക്വയർ എയ്റ്റീനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാം, വൺ പ്ലസ് കോസ് ടു തീറ്റ അല്ലേ, വൺ പ്ലസ് കോസ് ടു ഇൻറ്റു തീറ്റയ്ക്ക് പകരം ഇവിടെ എന്താണ് എടുക്കുന്നത്, എയ്റ്റി ആണ്. അപ്പോൾ കോസ് ടു എയ്റ്റി ഡിവൈഡഡ് ബൈ ടു എന്ന് നമുക്ക് ഇതിനെ എഴുതാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈ ഒരു ഫംഗ്ഷനോട് ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, നോക്കി ഈ വൺ ബൈ ടു നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങ് പുറത്തെടുക്കാം അല്ലേ. ഞാൻ ഈ വൺ ബൈ ടുവിനെ ഇങ്ങ് കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്, വൺ ബൈ ടു ഇൻറ്റു. ഇനി നമുക്ക് എന്ത് എഴുതാം, വൺ ബൈ ടു ഇൻറ്റു നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ഓരോ ഓരോ ടേംസിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നോക്കി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൺ പ്ലസ് ഇനി എന്ത് എഴുതാം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ടു എയ്റ്റി എന്ന് എഴുതാനായിട്ട് സാധിക്കും. നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി അല്ലേ. നമുക്കറിയാം ഇനി ഇക്വേഷൻസൊക്കെ നമുക്കറിയാം, കോസ് തീറ്റയുടെ അറിയാം, വണ്ണിൻ്റെ അറിയാം. എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൺ എന്താണെന്നാണ് പഠിച്ചത്, വൺ ഡിവൈഡഡ് ബൈ എസ് ആണ്. അപ്പോൾ നമുക്കതിവിടെ കൊടുക്കാം, വൺ ഡിവൈഡഡ് ബൈ എസ് പ്ലസ്. അടുത്ത് നോക്കിക്കേ, കോസ് ടു എയ്റ്റി എന്നാണ് എടുക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എയ്റ്റിയുടെ എന്താണ് നമ്മൾ പഠിച്ചത്, എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ കിടക്കുന്ന ഫംഗ്ഷൻ കോസ് ടു എയ്റ്റി ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതാം, എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ എ സ്ക്വയർ ആണ് എഴുതേണ്ടത് അല്ല, കാര്യം എന്താണ്, ഇവിടെ ടിയുടെ കൂടെ കിടക്കുന്നത് ടു എ ആണ്. അപ്പോൾ ആ ടു എൻ്റെ സ്ക്വയർ ആണ് നമ്മൾ എഴുതേണ്ടത്, ടു എയുടെ സ്ക്വയർ. മനസ്സിലായോ, ഇവിടെ ജിൻ്റെ കൂടെ കിടക്കുന്ന എ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എ സ്ക്വയർ എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ ജിൻ്റെ കൂടെ കിടക്കുന്ന ആരാണ്, ടു എ ആണ് കിടക്കുന്നത്. അപ്പോൾ ടു എ സ്ക്വയർ എഴുതണം. ഇനി ചെറുതായിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ എസ് പ്ലസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ടു എ സ്ക്വയർ. ടു എ ഹോൾ സ്ക്വയർ എന്താണ്, ഫോർ എ സ്ക്വയർ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തത് കോസ് സ്ക്വയർ എയ്റ്റിയുടെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ സയൻസ് സ്ക്വയർ എയ്റ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്കതിന് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അവരോട് പറഞ്ഞത് ഈ ഒരു റിലേഷനൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ് എയ്റ്റി പ്ലസ് തീറ്റ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് 2018 ചോദിച്ചിട്ടുള്ള, ഡിസംബർ 2018 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.
അപ്പോൾ ഇത് നോക്കിക്കെ കോസ് 80 പ്ലസ് തീറ്റ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, സ്റ്റാൻഡേർഡ് ഫോമൊന്നും അല്ല ഇതല്ലേ, ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള റിലേഷൻ ഓർത്ത് നോക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ആ പഠിച്ചിട്ടുണ്ട്. ആ റിലേഷൻ നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്കൊരു സ്റ്റാൻഡേർഡ് ബേസിക് ആയിട്ടുള്ള കുറച്ച് റിലേഷൻഷിപ്പ് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഈ എഴുതിയിരിക്കുന്ന ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇത് നോക്കി, സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി പ്ലസ് സൈൻ ബി കോസ് എ ആണ്. സൈൻ എ മൈനസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി മൈനസ് സൈൻ ബി കോസ് എ ആണ്. അതേപോലെ തന്നെ കോസ് എ പ്ലസ് ബിയുടെയും കോസ് എ മൈനസ് ബിയുടെയും റിലേഷൻ എഴുതിയിട്ടുണ്ട്. കോസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. കോസ് എ മൈനസ് ബി എന്ന് പറയുന്നത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പും കൂടെ നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുക. നമുക്ക് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്, കോസ് എ ടി പ്ലസ് തീറ്റ ആണ്. അതായത് കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. അത് നമുക്ക് ആ ഇക്വേഷൻ നമുക്കുണ്ട്, കോസ് എ പ്ലസ് ബിയുടെ ഇക്വേഷൻ ഇതായി കിടക്കുന്നതാണ് അല്ലേ. എന്താണ്, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. ഇവിടെ എക്ക് പകരം എന്താണ് കിടക്കുന്നത്, എക്ക് പകരം എന്ന് പറഞ്ഞ ടേമിന് പകരം എ ടി ആണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ ടേമിന് പകരം എന്താണ് കിടക്കുന്നത്, തീറ്റ ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം അല്ലേ. കോസ് എ ടി പ്ലസ് തീറ്റ ആണ് നമുക്ക് എങ്ങനെ എഴുതാം, കോസ് എ പ്ലസ് ബി ഫോമിലാണ് എടുക്കുന്നത്. അതായത് കോസ് എ കോസ് ബി, അതായത് എയും ബി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ്, കോസ് എ ടി പിന്നെ കോ ഇൻറ്റു കോസ് തീറ്റ പിന്നെ മൈനസ് സൈൻ എ സൈൻ ബി, അതായത് മൈനസ് സൈൻ എ എന്ന് പറയുന്ന എ ടി ആണ് ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്കറിയാവുന്നൊരു ഫോമിൽ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. നമുക്കിനി എന്ത് ചെയ്യണം, ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈ ഒരു ഫംഗ്ഷനോട് ഈക്വലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും, നമ്മൾ ലീനിയർ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തെടുത്ത് എടുക്കാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് കോസ് തീറ്റ ഇൻടു കോസ് തീറ്റ ആണ്. ഇതിൽ കോൺസ്റ്റൻ്റ് ഉണ്ടോ, ഉണ്ട് അല്ലേ. ഏതാണ് കോൺസ്റ്റൻറ്റ്, കോസ് എയ്റ്റി ആണോ കോൺസ്റ്റൻറ്റ്, അല്ല. കാരണം എന്താണ്, കോസ് എയ്റ്റീൻ്റെ കൂടെ ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ ടി എന്ന് പറഞ്ഞതുണ്ടെങ്കിൽ നമ്മൾ അത് കോൺസ്റ്റൻ്റ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. കോസ് എയ്റ്റി എന്ന് പറഞ്ഞ ടൈം കോൺസ്റ്റൻ്റ് അല്ല. അടുത്ത ടൈം എന്താണ്, കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് ടൈമാണ്. അതായത് ഇപ്പോൾ തീറ്റയ്ക്ക് പോരപ്പോൾ അവിടെ 30 വന്നായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും, കോസ് 30 എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അതെന്തായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് ടൈമാണ്. അല്ലെങ്കിൽ തീറ്റയ്ക്ക് പോരപ്പോൾ കോസ് 90 ആണെങ്കിലും അതും ഒരു എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് ടേം ആണ് അല്ലേ. ഇപ്പോൾ എ എന്നും ബി എന്നൊക്കെ പറയുന്ന പോലെ, വൺ എന്നും ടു എന്നും പറയുന്ന പോലെ ഒരു കോൺസ്റ്റൻറ്റ് ടേം ആണ് തീറ്റ എന്ന്, കോസ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഈ കോസ് തീറ്റയെ നമുക്ക് പുറത്തെടുക്കാം. കോസ് തീറ്റ ഇൻ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് എ ടി. മനസ്സിലായല്ലോ. ഇനി ബാക്കി എന്താണ്, മൈനസ്, മൈനസ് കൊടുത്തു. അടുത്തത് എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷനെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, സൈൻ എയ്റ്റിയും സൈൻ തീറ്റയും ഉണ്ട്. സൈൻ എയ്റ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണോ, അല്ല. കാരണം എന്താണ്, അതിൻ്റെ കൂടെ ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് അല്ല. അടുത്ത പിന്നെ എന്തുകൊണ്ട്, സൈൻ തീറ്റ. സൈൻ തീറ്റ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ സൈൻ തീറ്റ നമ്മൾ പുറത്തെടുക്കുന്നു. സൈൻ തീറ്റ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോമോ സൈൻ എ ടി എന്ന് നമ്മൾ എഴുതുന്നു. ഇനി നോക്കിക്കേ, കോസ് തീറ്റ എനിക്ക് എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ. കോസ് തീറ്റാൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ലാപ്ലേസ് ട്രാൻസ്ഫോം, അതാ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കോസ് എയ്റ്റീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാമല്ലോ, എങ്ങനെയാണ്, എസ് ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അടുത്തത് മൈനസ്, ഈ മൈനസ് അതുപോലെ ഇട്ടു. പിന്നെ എന്തിട്ട്, സൈൻ തീറ്റ ഇടുന്നു. ഇനി എന്താണ്, ലാപ്ലേസ് ട്രാൻസ്ഫോമോ സൈൻ ഈറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടോ, ഉണ്ടല്ലേ. ലാപ്ലേസ് ട്രാൻസ്ഫോമോ സൈൻ ഈറ്റിയുടെ ഇക്വേഷൻ എന്താണ്, എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പോൾ നോക്കിക്കേ, നമ്മൾക്ക് സൈൻ ഈറ്റി തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതേ ഇക്വേഷൻ നമുക്ക് കൊടുക്കാം അല്ലേ, എ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മളതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് ഇതിനെ വേണം സോൾവ് ചെയ്യാം അല്ലേ. ഇനി സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനേ ഉള്ളൂ. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് രണ്ട് ടേമിലും ഡിനോമിനേറ്ററിലുണ്ട്. നമുക്കിവിടെ എഴുതാം എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. ബാക്കിയുള്ള ടേം എന്താണ്, എസ് കോസ് തീറ്റ അല്ലേ, എസ് ഇൻറ്റു കോസ് തീറ്റ മൈനസ് എ ഇൻറ്റു സൈൻ തീറ്റ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1.5 ഇൻറ്റു സൈൻ 3t മൈനസ് പൈ ബൈ 2, ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അപ്പം ഇതിലും എന്താണ്, നമുക്ക് ഈ ഒരു ടേമിൻ്റെ ഒന്നും സ്റ്റാൻഡേർഡ് റിസൾട്ട് നമ്മളുടെ കയ്യിലില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാവുന്ന റിസൾട്ട്സ് ആക്കി മാറ്റുക.
അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ മാറ്റി നോക്കിക്കേ, ഇത് സൈൻ എ മൈനസ് ബി എന്നൊരു ഫോമിലാണ് എടുക്കുന്നത് അല്ലേ. 1.5 ഇവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള ഈ ടേം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എടുക്കുന്നത്, സൈൻ എ മൈനസ് ബി എന്ന് പറയുന്ന ഫോമിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ കഴിഞ്ഞിച്ചിന് മുന്നേ അങ്ങോട്ട് പഠിച്ചതാണ് അല്ലേ. എന്താണ് സൈൻ എ മൈനസ് ബി എന്ന് പറയുന്നത്? സൈൻ എ കോസ് ബി മൈനസ് സൈൻ ബി കോസ് എ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എ എന്ന് പറയുന്നത് എന്താണ്, ആ ഈ ഒരു ഇക്വേഷനിൽ സൈൻ എ മൈനസ് ബി ഫോമിൽ തന്നെയാണ് എടുക്കുന്നത്. എ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ടേമാണ്, അതായത് 3t ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്, പൈ ഡിവൈഡഡ് ബൈ 2 ആണ്, സെക്കൻഡ് ടേമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ചെയ്ത് നോക്കാം. ഇതിനെ ലാപ്ലേസ് ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് ഇങ്ങോട്ട് എഴുതാം അല്ലേ. എങ്ങനെ എഴുതാൻ പറ്റും നോക്കിയാൽ, ഈക്വൽ ടു, ഈ ഒരു ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 1.5 ഇൻറ്റു, നമുക്കിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം അല്ലേ. എങ്ങനെയാണ്, സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി ആണ്, സൈൻ എ കോസ് ബി മൈനസ് സൈൻ ബി കോസ് എ ആണ് അല്ലേ. ഫസ്റ്റ് നമുക്ക് ഈ ടേം നോക്കാം, അതായത് സൈൻ എ, അതായത് സൈൻ എ എന്ന് പറയുന്നത് എന്താണ്, സൈൻ 3t. കോസ് ബി, അതായത് കോസ് സെക്കൻഡ് ടേം കോസ് പൈ ബൈ 2, ഓക്കെ, ആ മൈനസ് സൈൻ ബി കോസ് എ ആണ്. അപ്പോൾ നമുക്ക് അതിനെ അതുപോലെ എഴുതാം, സൈൻ പൈ ബൈ 2 ഇൻറ്റു കോസ് 3t എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഈ ഒരു ഫംഗ്ഷനൊക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിനോട് ഈക്വലാണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ആ ഈ ഒരു ഫംഗ്ഷനോട് ഈക്വലാണ്. അപ്പോൾ ഇത് നോക്കിക്കേ, നമുക്ക് ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. നോക്കിയാൽ 1.5 എന്ന് പറയുന്നത് കോമൺ ആണ് അല്ലേ. അപ്പോൾ ഈ 1.5 എന്ന് പറയുന്നത് ഈ ഫുൾ ടേമിന് കോമൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1.5 ഇങ്ങ് പുറത്തെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ഫംഗ്ഷനിലും ഓരോ ടേമിലും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക, കൊടുക്കുക. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്താണ്, ഈ ഒരു ഫുൾ ഫംഗ്ഷൻ സൈൻ 3t ഇൻറ്റു കോസ് പൈ ബൈ 2, പിന്നെ മൈനസ്, ഇനി വീണ്ടും ലാപ്ലേസ് ട്രാൻസ്ഫോം ഇവിടെ കൊടുക്കുക, സെക്കൻഡ് ടേമിൽ കൊടുക്കുക, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ പൈ ബൈ 2 ഇൻറ്റു കോസ് 3t. ഇനി എഴുതാവുന്നതേ ഉള്ളൂ. നോക്കിക്കേ, 1.5 കോമൺ ആണ്, അതിനെ എടുത്തു ഇൻറ്റു ഈ ഒരു ടേമിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം വേണം അല്ലേ. അതിലെങ്ങനെയാണ് നോക്കിയേ, ഈ കോസ് പൈ ബൈ 2 എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കോസ് പൈ ബൈ 2 എന്ന് വെച്ചാൽ എന്താണ്, കോസ് 90 ആണ് അല്ലേ, അതൊരു കോൺസ്റ്റൻ്റ് ടേമാണ്. അപ്പോൾ കോസ് പൈ ബൈ 2 നമ്മൾ പുറത്തെടുക്കുന്നു. പിന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുകൊണ്ട്, സൈൻ 3t മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സൈൻ 3t ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. മൈനസ്, പിന്നെ എന്താ ചെയ്യണം, അടുത്ത ടേം ഇതാണ്, ഇതിൽ സൈൻ പൈ ബൈ 2 ആണോ കോസ് 3t ആണോ, ഏതാണ് കോൺസ്റ്റൻറ്റ്, സൈൻ പൈ ബൈ 2 ആണ്. സൈൻ പൈ ബൈ 2 എന്ന് വെച്ചാൽ സൈൻ 90 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സൈൻ പൈ ബൈ 2 ഇങ്ങ് പുറത്തെടുക്കുന്നു ഇൻ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 3t. ഇനി നിന്ന് നമുക്ക് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നോക്കി, കോസ് 90 സൈൻ 90 ഒക്കെ നമുക്കറിയാം അല്ലേ. എന്താണ് സൈൻ 90 എത്രയാണ്, ഇനി നമുക്കറിയാം സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്, കോസ് 90 എന്ന് വെച്ചാൽ എന്താണ്, 0 ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഈ ഒരു ഫസ്റ്റ് ടേം 0 ആയി പോകും അല്ലേ. ഇവിടെ കോസ് 90 ആണ് എടുക്കുന്നത്, കോസ് 90 എന്താണ്, 0 ആണ്. ഈ ഒരു ഫസ്റ്റ് ടേം എന്തായി പോവും, 0 ആയി പോവും. ഈ ഒരു ടേം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ഈ 1.5 ഇവിടെ ഉണ്ട്, 1.5 ഇൻ ടു ആ ഇതെന്തായിട്ടോ, ഇത് ഈ ഫസ്റ്റ് ടേം 0 ആണ് അല്ലേ. 0 മൈനസ് സൈൻ പൈ ബൈ 2 എന്താണ്, 1, സൈൻ പൈ ബൈ 2 എന്ന് വെച്ചാൽ സൈൻ 90 ആണ്, അതെന്താണ്, 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു കോസ് 3t ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതണം. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് 8t എന്ന് പറയുന്നത് എന്താണ്, ആ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കോസ് 3t ആണ്, എക്ക് പകരം 3 ആണ് എടുക്കുന്നത്. അപ്പോൾ എന്ത് എഴുതാം, ആ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, അതായത് 9 എന്ന് കിട്ടും. അതായത് നോക്കിക്കേ, 0 മൈനസ് ഈ ടേമാണ്, അതായത് മൈനസ് 1.5 ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ടി മൈനസ് 1³ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. അപ്പോൾ അതിനെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മളിതിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്കറിയാം എ മൈനസ് ബി എന്ന് ഹോൾ ക്യൂബ് എന്ന് പറയുന്ന ഒരു ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തറിയണം, എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്താണെന്ന് അറിയണം, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയണം. അതായത് എ ക്യൂബ് മൈനസ് 3a² b പ്ലസ് 3ab² മൈനസ് ബി ക്യൂബ് ആണ് എന്ത്, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത്, എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേമാണ്, ബി എന്ന് പറയുന്നത് സെക്കൻഡ് ടേമാണ്. അതായത് എ എന്ന് വെച്ചാൽ എന്താണ്, ടി ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന സെക്കൻഡ് ടേം എന്താണ്, 1 ആണ്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അതായത് ടി മൈനസ് 1 ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എ ക്യൂബ്, അതായത് ഫസ്റ്റ് ടേം, അതായത് ടി ക്യൂബ് മൈനസ് 3a² b അല്ലേ. 3a² b ആണ്, അതായത് 3
ടി സ്ക്വയർ ഇൻറ്റു വൺ ആണ്. ത്രീ ടി സ്ക്വയർ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ടി തന്നെ, ത്രീ ടി സ്ക്വയർ തന്നെയാണ്. അടുത്തത് പ്ലസ് ത്രീ എ ബി സ്ക്വയർ, പ്ലസ് ത്രീ ഇൻറ്റു എ ബി സ്ക്വയർ. എ എന്ന് പറയുന്നത് എന്താണ്? ടി ആണ് അല്ലേ. അപ്പോൾ ത്രീ ഇൻറ്റു ടി ഇൻറ്റു വൺ സ്ക്വയർ. അപ്പോൾ ത്രീ ഇൻറ്റു ടി ഇൻറ്റു വൺ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? ത്രീ ഇൻറ്റു ടി തന്നെയാണ്. അടുത്തത് മൈനസ് ബി ക്യൂബ്, അതായത് മൈനസ് വൺ ക്യൂബ്. വൺ ക്യൂബ് എന്ന് വെച്ചാൽ എന്താണ്? വൺ തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈ ഫംഗ്ഷനോട് ഈക്വലാണ്. അപ്പോൾ നോക്കി എങ്ങനെ എഴുതാം. ഫസ്റ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബ്, നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണ്. മൈനസ് ത്രീ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുക്കുന്നത്. ത്രീ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ, പ്ലസ് അടുത്തത് ത്രീ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൺ. മനസ്സിലായോ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓരോ ടേമിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ഈ സൈനൊക്കെ അതുപോലെ തന്നെ ഇടണം. കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തെടുക്കണം. ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും നോക്കിക്കേ. ടി ക്യൂബിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എന്താണ് ടി റീസ് ടു എന്നിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് വൺ ആണ്. ഇവിടെ എന്താണ് ടി ക്യൂബാണ് അല്ലേ. ഇപ്പോൾ എന്നിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ടി ക്യൂബിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ വരും? ത്രീ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റേസ് ടു ത്രീ പ്ലസ് വൺ എന്ന് വരും. ത്രീ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ ആണ്, അതായത് സിക്സ് ആണ്. സിക്സ് ഡിവൈഡഡ് ബൈ എസ് റേസ് ടു ത്രീ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫോർ ആണ്. അപ്പോൾ നമുക്ക് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ടി ക്യൂബ് എന്താണ് കിട്ടി? സിക്സ് ഡിവൈഡഡ് ബൈ എസ് റേസ് ടു ഫോർ എന്ന് കിട്ടി. മൈനസ് ത്രീ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നത്? ടു ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ടു ഡിവൈഡഡ് ബൈ എസ് ക്യൂബാണ്, അത് നമ്മൾ എഴുതി. പ്ലസ് ത്രീ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി, ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? വൺ ബൈ എസ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വൺ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ്. ഇനി വണ്ണിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് വണ്ണിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം? വൺ ഡിവൈഡഡ് ബൈ എസ് ആണ്. അപ്പോൾ അത് നമ്മളിവിടെ കൊടുക്കുന്നു. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിക്സ് ഡിവൈഡഡ് ബൈ എസ് റേസ് ടു ഫോർ മൈനസ് ത്രീ ഇൻറ്റു ടു എന്ന് പറയുന്നത് സിക്സ് ആണ്. ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് പ്ലസ് ത്രീ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് വൺ ബൈ എസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സോൾവ് ചെയ്തെടുക്കാം. പക്ഷേ അതിൻ്റെ കാര്യമൊന്നുമില്ല, ഇവിടെ വരെ